ചില ആളുകൾക്ക് വലിയ സ്വപ്നങ്ങളായിരിക്കും, എന്നാൽ ചില ആളുകൾക്ക് ചെറിയ സ്വപ്നങ്ങളായിരിക്കും. എന്നാലും എല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ വരാറുണ്ട്. അതായത് എന്നേക്കാൾ പഠിച്ച ആളുകളെന്നും എൻ്റെ സ്കൂളിൽ ഒരുപാട് മികവുകൾ കാഴ്ച വെച്ച ആളുകളെന്നും ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല, അപ്പോൾ എനിക്കൊക്കെ അവരെക്കാൾ സക്സസ്ഫുൾ ആകാൻ സാധിക്കുമോ എന്നുള്ള കുറച്ച് ഡൗട്ട്, അതായത് വിദ്യാഭ്യാസം വിജയത്തിന് അനിവാര്യമാണെന്നുള്ള കുറച്ച് സംശയങ്ങൾ ചില ആളുകൾക്ക് വരാറുണ്ട്. ശരിക്കും സക്സസ്ഫുൾ ആവാൻ ഈ ലോകത്ത് വിദ്യാഭ്യാസം അനിവാര്യമാണോ? Let's get started now. സക്സസ്ഫുൾ ആവാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരിക്കലും അല്ല എന്നുള്ളത്. കാരണം നിങ്ങളുടെ സക്സസ്ഫുള്ളിലേക്ക് നിങ്ങളെ നയിപ്പിക്കുന്നത് നിങ്ങളുടെ SLT സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടോ പ്ലസ് ടുവിൻ്റെ മാർക്ക് നോക്കിയിട്ടോ ഒന്നുമല്ല, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, നിങ്ങൾക്കൊരു ഡ്രീമുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അതിനായി ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണോ എന്നുള്ളതിലെ ഫുൾ ഡൗട്ടും ഇതോടുകൂടി തന്നെ തീരുന്നതായിരിക്കും. അതായത് നിങ്ങളൊന്ന് നോക്കണം, ഈ ലോകത്ത് സക്സസ്ഫുള്ളായി മാറിയിട്ടുള്ള എല്ലാവരും സ്കൂളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചവരും സമൂഹത്തിൽ താഴ്ന്ന നിലവാരത്തിലുള്ളവരും വിഡ്ഢി പൊട്ടൻ എന്നുള്ള പേരുകളൊക്കെ ഏറ്റുവാങ്ങിയവർ മാത്രമായിരുന്നു. നിങ്ങൾ തോമസ് എഡിസന്റെ കഥയിലേക്കൊന്ന് നോക്കണം. അദ്ദേഹത്തെ പഠിക്കാത്ത വിദ്യാർത്ഥി, ഒന്നും അറിയാത്തവരെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയവനായിരുന്നു. ആ വ്യക്തിയാണ്, അതല്ലെങ്കിൽ ആ ഒരു കുട്ടിയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും നമ്പർ വൺ സയന്റിസ്റ്റുകളിൽ ഒരാളായി മാറിയിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ചാടി പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീച്ചർ ചോദിച്ചു ഫുട്ബോൾ കണ്ട് വയറ് നിറക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇതിന് മറുപടി അദ്ദേഹം കൊടുത്തത് ഇന്ന് ലോകത്ത് വിസ്മയങ്ങൾ തീർത്തു കൊടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് മാത്രമായിരുന്നു. നിങ്ങളൊന്ന് നോക്കണം, ജാക്മാ, അദ്ദേഹം സ്കൂളിൽ എത്ര തവണയാണ് തോറ്റതെന്നുള്ളതിന് അദ്ദേഹത്തിന് തന്നെ ഒരു ഐഡിയ ഇല്ല. നാലാം ക്ലാസ്സിൽ അദ്ദേഹം തോറ്റു, എട്ടാം ക്ലാസ്സിലും തോറ്റു, പത്താം ക്ലാസ്സിൽ മൂന്ന് തവണയാണ് അദ്ദേഹം തോറ്റത്. വീണ്ടും പ്ലസ് ടുവിൽ അദ്ദേഹം തോൽക്കുകയാണ്. എന്നാൽ ഇത്തരം തോൽവികളൊക്കെ ഏറ്റുവാങ്ങി വിഡ്ഢി പഠിക്കാത്ത വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇന്ന് ചൈനയിലെ ഏറ്റവും വലിയ ധനികനായ വ്യക്തിയാണ്. ഇവർ മാത്രമൊന്നുമല്ല, ലോകത്ത് ഹൈലി സക്സസ്ഫുൾ ആയി മാറിയിട്ടുള്ള എല്ലാവരും സ്കൂളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചവരായിരുന്നു, സമൂഹത്തിൽ താഴ്ന്ന നിലവാരത്തിലുള്ളവരായിരുന്നു. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരെല്ലാവരും പിച്ചച്ചട്ടിയിൽ നിന്നായിരുന്നു കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം, അതല്ലെങ്കിൽ അവരെല്ലാവരും ലോകത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്. ജെഫ് ബസോസ്, ബിൽ ഗേറ്റ്സ് ഇവരെല്ലാവരും സമൂഹത്തിൽ താഴ്ന്ന നിലവാരത്തിലുണ്ടായിരുന്നവരും സ്കൂളിൽ പഠിക്കാത്ത വിദ്യാർത്ഥി എന്ന ആക്ഷേപവുമായി മുന്നോട്ട് പോയവരുമായിരുന്നു. സോ നിങ്ങളുടെ സക്സസ്ഫുള്ളിലേക്ക് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്നൊന്നും അല്ല നിങ്ങളെ സക്സസ്ഫുള്ളിലേക്ക് നയിക്കുന്നത്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, ആ ഒരു റീസൺ മാത്രമാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, നിങ്ങൾക്കൊരു ഡ്രീമുണ്ടോ എന്നത് മാത്രം. എന്നാൽ ലോകത്ത് നന്നായി പഠിച്ചവർ, അതല്ലെങ്കിൽ സ്കൂളിൽ നന്നായി പഠിച്ചവരും ഫുൾ എ പ്ലസ് വാങ്ങിയവരും പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ഇല്ലത്തിലും ടീച്ചറിൻ്റെ പ്രധാന കുട്ടിയായി മാറിയിട്ടുണ്ടായിരുന്ന അവർക്കെല്ലാവർക്കും നല്ലൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള കുട്ടി ഇന്ന് ലോകത്ത് എവിടെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ നോർത്ത് നോക്കൂ. സ്കൂളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നവർ, സമൂഹത്തിൽ വലിയ നിലവാരത്തിൽ കഴിഞ്ഞിരുന്നവർ ഇന്ന് സമൂഹത്തിൽ, അതല്ലെങ്കിൽ ഇന്ന് ലൈഫിൽ എവിടെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ നോർത്ത് നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവർ ഇന്ന് എവിടെയാണ് എത്തിയിട്ടുള്ളത്. സ്കൂളിൽ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവൻ ഫുൾ എ പ്ലസ്, എല്ലാത്തിലും ഫുൾ എ പ്ലസ്, അവർക്കിന്ന് എവിടെയാണ് എത്തിയിട്ടുള്ളത്? ചെറിയ ചെറിയ തുച്ഛമായ ശമ്പളം കൊണ്ട് സർക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്ന അവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫുൾ എ പ്ലസും ഫുൾ മാർക്കും ഫസ്റ്റ് ഗ്രേഡൊക്കെ വാങ്ങിയവർ ഇന്ന് ഒന്നെങ്കിൽ ഡോക്ടർ, അതല്ലെങ്കിൽ എഞ്ചിനീയർ, അതല്ലെങ്കിൽ മറ്റു മേഖലകളിലായ ടീച്ചേഴ്സ് എന്നുള്ള മേഖലയിലേക്കായിരിക്കും അവർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തോറ്റുപോയവരായിരുന്നു, ഒന്നും അറിയാത്തവരാണ് ഇന്ന് ലോകത്ത് സക്സസ്ഫുൾ, ഒന്നും അറിയാത്തവരാണ് എന്ന് പറഞ്ഞ് ബലിപ്പിച്ചവരാണ് ഇന്ന് ലോകത്ത് സക്സസ്ഫുള്ളായി മാറിയിട്ടുള്ളത്, ലോകത്ത് ഹൈലി സക്സസ്ഫുള്ളായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഹൈലി സക്സസ്ഫുൾ ആകുന്നതും, അതല്ലെങ്കിൽ ഒന്നും അറിയാത്തവർ ഹൈലി സക്സസ്ഫുൾ ആകുന്നു, നല്ലവണ്ണം പഠിച്ച വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഹൈലി സക്സസ്ഫുൾ ആകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു റീസണുള്ളൂ, പഠിക്കാത്ത വിദ്യാർത്ഥി, ഒന്നും അറിയാത്തവൻ എന്നുള്ള ഈ ആക്ഷേപമാണ്, ഈ ഒരു ഇൻസൾട്ടേഷനാണ് അവർ അവരുടെ ആ ലൈഫിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു ഇൻസൾട്ടേഷനാണ് അവർക്ക് മോട്ടിവേഷൻ പകർന്നിട്ടുണ്ടായിരുന്നത്, അവരുടെ ലൈഫിൽ ഒരു പവർഫുൾ ഇൻസ്പിറേഷൻ നൽകിയത്. ആ ഒരു ഇൻസൾട്ടേഷൻ, ഒന്നും അറിയാത്തവൻ പഠിക്കാത്ത വിദ്യാർത്ഥി എന്നുള്ള ഓരോരോ ഇൻസൾട്ടേഷനും അവർക്ക് ഒരു മോട്ടിവേഷനായി മാറുകയായിരുന്നു. ഈ ഒരൊറ്റ കാര്യമാണ് അവരെ അവരുടെ ലൈഫിലേക്ക് ഇന്ന് ഹൈലി സക്സസ്ഫുള്ളായി മാറിയിട്ടുള്ളതിൽ എല്ലാവരുടെയും ഒരു റീസൺ എന്ന് പറയുന്നത്. സോ ഐ റിപ്പീറ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ സക്സസ്ഫുള്ളിലേക്ക് നിങ്ങളെ നയിപ്പിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ പഠിത്തമോ ഇതൊന്നുമല്ല, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, ഒരു ഡ്രീമുണ്ടോ, ആ ഒറ്റ റീസൺ മാത്രമാണ്. നിങ്ങൾ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണണം. ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങളെ ഇത്രയും കാലം ഉറക്കം കെടുത്തിയവർക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ, അതല്ലെങ്കിൽ ഒരു ഷോക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് മീ അസു, ഹാവ് എ നൈസ് ഡേ.